ഇതിലിരിക്കുന്ന ചരട് മൂർത്തി തന്നെ തീപ്പൊരിക്ക് കെട്ടിക്കൊടുക്കണം. തീപ്പൊരിക്ക് ചരട് ഞാൻ കെട്ടാണ്. എന്താ അത് വേണോ? വേണം. എനിക്ക് തീപ്പൊരിയുടെ മുന്നിൽ ചെല്ലുന്നത് തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷന. ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കണ്ട മൂർത്തി. തീപ്പൊരിയെ കൊണ്ട് ഇന്ന് തന്നെ സീതയെ കൊല്ലിക്കണം. അത് നല്ല കാര്യമാ. പക്ഷെ ചരട് അത് തീപ്പൊരിക്ക് കെട്ടുക എന്ന് വെച്ചാ ഈ ബുദ്ധിയെല്ലാം താൻ തന്നെയല്ലേ പറഞ്ഞത്? ആ സ്വാമി പറഞ്ഞ അച്ചട്ട ഭാര്യയ്ക്കും ഒരു സംശയവും വേണ്ടാന്ന് കുറച്ചു മുമ്പ് കാറില് വെച്ച് താ പറഞ്ഞല്ലോ. അത് സത്യം. സ്വാമിയുടെ ചരടിന്റെ ശക്തി അപാരമാ. എനിക്ക് അനുഭവമുണ്ട്. എന്നാലേ മൂർത്തി കാറിലേക്ക് കയറും. ഇനി താമസിപ്പിക്കണ്ട. ഈ ചരടിന്റെ മന്ത്രശക്തി കൊണ്ട് സീതയുടെ മരണം ഇന്ന് തന്നെ നടക്കട്ടെ. അത് ഞാൻ തീരുമാനിച്ചു. താനിത് ഏത് ഹോട്ടലിൽ നിന്നാണോ വാങ്ങിച്ചത്? ചിക്കൻ അത്ര ടേസ്റ്റ് പോരാ. ആ തിരക്കിനിടയിൽ ഞാൻ ബോർഡൊന്നും നോക്കിയില്ല. അത് പറ്റില്ല. എനിക്ക് ഫുഡ് വാങ്ങിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ട തട്ടുകടയെന്നും വൃത്തിയില്ലാത്ത ഹോട്ടലിൽ നിന്നും വാങ്ങിച്ച ഭക്ഷണം ഞാൻ കഴിക്കല. നല്ല സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് പിന്നെ എന്താ? അല്ല ശ്രദ്ധിച്ചോളാന്ന് പറയായിരുന്നു. എന്താടോ താൻ എന്റെ മുമ്പിൽ നിന്ന് കഥകളി കാണിക്കുന്നെ? അല്ല ഈച്ചേ കൊതു. എന്തൊരു കൊതുകാണ് ഇവിടെ. ഈച്ചയോ കൊതുകോ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യൊതുകൊതുകൊതുകൊതുക. അതെ ഭാസ്കര. അതെ ഇനി വെള്ളം വാങ്ങുമ്പോഴേ മിനറൽ വാട്ടർ മാത്രം പോരാ, നല്ല ഏതെങ്കിലും കോള കൂടി വേണം. അത് നാലോ അഞ്ചോ ബോട്ടിൽ ഇരുന്നോട്ടെ. അവന്റെ ഒടുക്കത്ത ഒരു കോള. അല്ല മൂർത്തി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അല്ല പൊറോട്ട നന്നായിട്ടുണ്ടല്ലോ. അവനെ വൈകിട്ട് ചപ്പാത്തി ചിക്കൻ 65 നല്ല റെഡിയാണോ കേട്ടോ. ആ പിന്നെ അതെ ഇത് മറക്കണ്ട കേട്ടാ. അത് എടോ താൻ അതൊക്കെ ഇതിനകത്ത് കൊണ്ടുപോകും തരണമെന്നില്ല. വീടിന്റെ വെളിയിൽ എത്തിച്ചാൽ മതി, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ആരും കാണില്ല. ആ റിസ്ക് എനിക്ക് വിട്ടേക്ക്. രാത്രി 8 മണിക്ക് എല്ലാം എത്തണം. സമയം മറക്കണ്ട, കൃത്യം 8 മണി. എടോ അധികം വിശന്നിരിക്കാൻ എനിക്ക് പറ്റില്ല, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടേ. അല്ല ഭാസ്കർ, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്, എന്നും സമയാസമയം ഇവിടെ ഇങ്ങനെ തിന്നും കുടിച്ചും കഴിഞ്ഞാ മതിയോ? എന്താ? അല്ല അതല്ല, പറഞ്ഞ വാക്ക് ഇന്നേ വരെ ഭാസ്കർ പാലിച്ചു കണ്ടില്ല. അല്ല സീത അവക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. എനിക്ക് വിസ എത്താൻ ഇനിയും കുറച്ച് വൈകും. എന്നാലും എല്ലാം എനിക്കറിയാം. സമയാകുമ്പോ ഞാനതങ്ങ് നടത്തും. അത് പറ്റില്ല ഭാസ്കര. ഹോ ഇവിടെ ഉണ്ടായിരുന്നു. മറിഞ്ഞു നിന്നിട്ടാണോ വാലിനെ എന്റെ അടുത്തോട് പറഞ്ഞു വിട്ടത്? വാലോ ഞാനോ? ആരാ നിന്റെ വാലി? ഭാസ്കർ അനാവശ്യമായിട്ട്. മൂർത്തി ഭാസ്കര, ആണുങ്ങൾ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ സീതയെ ഇല്ലാതാക്കാന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ അല്ല, എന്റെ ആവശ്യം. എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അതങ്ങ് നടത്തിക്ക്. ഇനി ഒന്നും ആലോചിക്കാനില്ല ഭാസ്കര. എനിക്കിനി ക്ഷമിച്ചിരിക്കാനൊന്നും വയ്യ. ഇന്ന് രാത്രി തന്നെ അത് നടക്കണം. അത് നടത്തിയിട്ട് പിന്നെ എന്റെ റിസ്കിൽ തന്നെ എവിടേക്കാണെന്ന് വെച്ചാൽ സുരക്ഷിതനായി ഞാൻ ഭാസ്കറിനെ എത്തിച്ചിരിക്കും. ഇത് രാജേശ്വരിയുടെ വാക്കാണ്. മുഖം കണ്ടാ അറിയാം.
കൊല നടന്നു കഴിഞ്ഞാ വീട്ടിൽ പോലീസ് അന്വേഷണം ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ ഭാസ്കറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. താന കൃത്യം മാത്രം ചെയ്താ മതി. സമ്മതിച്ചു. അപ്പൊ ഇന്ന് രാത്രി സീത അവിടെ. ഭാസ്കർ സീതയെ കൊല്ലാൻ തനിക്കൊരു ധൈര്യത്തിന് വേണ്ടി. എന്താ ഇത്? ചരട്, മന്ത്രച്ചരട്. ഇത് ഈ കൈത്തണ്ടയിലൊന്ന് കെട്ടിയാൽ കത്തി പിടിച്ച് സീതയെ കൊല്ലാനൊരു പ്രചോദനം. ഓരോരു ഊശിര് അതുണ്ടാവും. ഉഗ്രൻ ശക്തിയുള്ള മന്ത്രച്ചരട. ഇതിലൊന്നും എനിക്ക് അത്ര വിശ്വാസമില്ല. താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയാറ്. കെട്ട് ഭാസ്കർ, എല്ലാം ശുഭമാവട്ടെ. കെട്ടണേ ഭാസ്കർ. ഈ ചരട് ആ കൈത്തണ്ടയിലുണ്ടെങ്കിൽ ഉറപ്പ് ഇന്ന് രാത്രി ഭാസ്കർ സീതയെ കൊന്നിരിക്കും. അതെ സർ, നെയ്ത്തും എംബ്രോയിഡറി വർക്കൊക്കെ നന്നായി പോകുന്നു. ആ സർ, നടക്കുന്നുണ്ട്. ഇതാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. പറ്റിയ സമയം, സമയത്ത് തന്നെ അത് തീരും. അയ്യോ, കല്യാൺ! കല്യാൺ, 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 വേഗം വാ. എന്താ? ഒരാളങ്ങോട്ട് ഓടി. ആര്? അങ്ങോട്ട്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. തനിക്ക് വെറുതെ തോന്നിയതാവും. അല്ല കല്യാൺ, ഞാൻ കണ്ടു, ആരും എന്റെ പിന്നിലുണ്ടായിരുന്നു. സത്യമായിട്ടും അയാളെന്നെ കൊല്ലാൻ വന്നതാ. അതെ, അയാളെന്നെ കൊല്ലും. പേടിക്കാതെ, തനിക്ക് തോന്നിയതാ. അല്ല കല്യാൺ, ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞ്. ഞാൻ അയാളെ കണ്ടു കല്യാൺ. സീത, അന്ന് ഹോസ്പിറ്റലില് തന്റെ നേരെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായില്ലേ, അത് ഓർത്ത് നടന്നിട്ട് തനിക്ക് എപ്പോഴും അങ്ങനെ തോന്നുന്നത്. അല്ലെന്നേ, ഞാൻ കണ്ടത്. മാത്രമല്ല, കുറച്ചു ദിവസമായിട്ട് തനിക്ക് റെസ്റ്റും ഇല്ലല്ലോ, ഉറക്കവും ഇല്ല, ബിസിനസിന്റെ ടെൻഷൻ. അങ്ങനെ വെറുതെ ഓരോന്ന് തോന്നുന്നത്. കല്യാൺ, അല്ല. സീത, ആദ്യം ഞാൻ പറയുന്ന കേൾക്ക്, വന്ന് കുറച്ചു സമയം റെസ്റ്റ് എടുക്ക. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ കല്യാണിനെ പറഞ്ഞ് മനസ്സിലാക്കുക? മതി, ഇനി അതേക്കുറിച്ച് സംസാരിക്കണ്ട. വാ, കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ മാറും. മനസ്സൊന്ന് ഫ്രഷ് ആവട്ടെ, ടെൻഷൻ ഒക്കെ മാറും. വാ, വാ. എന്റെ പിന്നാലെ ആരോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. ദേവി, അറിയാലോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ലോ.
എന്റെ കുഞ്ഞ്, അത് അതിന് നീയേ ഉള്ളൂ രക്ഷ. ഒരാപത്തും വരുത്തരുത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല, എന്റെ ഭർത്താവ് പോലും. പക്ഷെ ഉറപ്പായി ഒരു ശത്രു പിന്നിലുണ്ട്. അതിൽ നിന്നെല്ലാം എന്നെയും എന്റെ കുഞ്ഞിനെയും രക്ഷിക്കണേ. എന്റെ ഈ സങ്കടങ്ങൾ മറ്റാരോടാ ഞാൻ പറയുക? നീ തന്നെയാ ഏക ആശ്രയം. എന്നെ വിട്ടേക്ക്, സാരമില്ല. അജയൻ നോർമലാ, എന്നാരും പിടിക്കണ്ട. ഞാൻ അജയനെ പിടിച്ചതല്ല, കൂടെ വന്നേ ഉള്ളൂ. അപ്പോ എന്നെ പിടിച്ചില്ല, അത്രേ ഉള്ളു. ഞാൻ കരുതി അജയൻ വീഴും, അജയൻ കുടിച്ച അത് നിലത്തുറക്കില്ലാന്ന് സാറ് കരുതി എന്ന. ഏയ്, അജയൻ പെർഫെക്റ്റ് അല്ലേ? സംഭവിച്ചല്ലോ സാറ്, സംഭവിച്ചല്ലോ. ലോകത്ത് സാറ് മാത്രമേ സംഭവിക്കൂ, സാറ് മാത്രമേ സംഭവിക്കൂ. അജയൻ സ്മാർട്ട് ആണ്, പെർഫെക്റ്റ് ആണ്. ഞാൻ പലതവണ അജയനോട് പറഞ്ഞു എന്നെ സാറേന്ന് വിളിക്കല്ലെന്ന്. അങ്ങനെ അജയ് വിളിക്കുമ്പോ നമ്മൾ തമ്മില് എന്തോ ഒരു വലിയ അകൽച്ച ഉള്ളത് പോലെ. ഹരിയേട്ടൻ, അത് മതി. ശരി, ഹരിയേട്ടൻ കൊള്ളാം, നല്ല സ്നേഹമുള്ള പേര് ഹരിയേട്ടൻ. അജയ, നമ്മൾ തമ്മില് കുറച്ച് ദിവസത്തെ പരിചയം ഉള്ളുവെങ്കിലും ഇപ്പോ നീ എനിക്ക് എന്റെ സ്വന്തം അനുജൻ തന്നെയാ. അതാണ് അതാണ് സ്നേഹബന്ധം. വർമ്മ സാറേ, സോറി, ഹരിയേട്ടൻ, ഹരിയേട്ടൻ എന്നെ ഇത്ര മാത്രം സ്നേഹിക്കാൻ എന്താ കാരണം? അതുപിന്നെ അത് പറയു, എന്നെ ഈ ഹരിയേട്ടൻ എന്തിനാ ഇത്ര സ്നേഹിക്കുന്നതെന്ന്? അജയ, അത് ഞാൻ പറയാം. വെറുതെ, വെറും വെറുതെ, എല്ലാം വെറുതെ. അജയ, ഞാൻ പറഞ്ഞത് നേരാ. സത്യത്തിൽ ഞാൻ എന്റെ സ്വന്തം അനുജനെ പോലെ നിന്നെ സ്നേഹിക്കുന്നത്. അത് അത് കറക്റ്റ് പോയിന്റ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ള സ്നേഹം, എന്നോട് മറ്റുള്ളവർ കാട്ടുന്ന സ്നേഹം വെറുതെയാ, വെറും വെറുതെയാ. ഹരേട്ടനറിയോ, കപട ലോകത്തൊരു ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് എന്റെ പരാജയം. ഹരേട്ടൻ കേട്ടിട്ടുണ്ടോ അത്? ഇതാരാ പാടി? അത് അത് പിന്നെ അറിയില്ല, ഹരേട്ടനത് അറിയില്ല. എന്നാ ഞാൻ പറയാം. എന്നാ പറ കേക്കട്ടെ. ആരോ പാടി, പക്ഷെ ഇപ്പൊ ഞാൻ പാടുന്നു. ഈ കപട ലോകത്തിൽ ഞാൻ എല്ലാവരും സ്നേഹിച്ചു, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷെ എന്റെ വിധി എന്താ? അജയ, കൊച്ചുകുട്ടികളെ പോലെ ഞാൻ എന്റെ വിഷമം ആരോട് പറയും? എനിക്ക് സഹിക്കുന്നില്ല അരേട്ടാ. അജയ, വിഷമിക്കണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെടുക അരേട്ടാ. ഞാൻ എങ്ങനെ ഓർക്കുമ്പോ സഹിക്കുന്നില്ല അരേട്ടാ. അജയ, അജയന്റെ യഥാർത്ഥ പ്രോബ്ലം എന്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതെനിക്ക് അറിയേം വേണ്ട. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അജയൻ ശ്രദ്ധിച്ചു കേൾക്കണം. അജയൻ ഒരാണ, എത്ര വലിയ ദുഃഖം വന്നാലും അത് നേരിടേണ്ടവനാ. പക്ഷെ അജയനോ കൊച്ചുകുട്ടികളുടെ മനസ്സാ, ഒരു ചെറിയ പ്രശ്നം മതി തൊട്ടാവാടി പോലെ അങ്ങ് വാടാൻ. അജയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വളർത്തു ദോഷം. അജയനെ രാജേശ്വരി മേഡം ഒരാൺകുട്ടിയെ പോലെ വളർത്തിയില്ല, അതാ പ്രശ്നം. ഒരു പരിധി വരെ അത് ശരിയാ. അജയൻ ഇപ്പൊ എന്നോട് വിരോധം തോന്നിയാൽ ശരി, ഞാൻ ഉള്ളത് പറയും. അത് അജയന്റെ നന്മയ്ക്കാണെന്ന് കരുതിയാ മതി. സത്യം പറയാറുണ്ട്, അജയന്റെ വീട്ടില് പെൺഭരണമാ. രാജേശ്വരി മേഡം അജയന്റെ അച്ഛനെ അടിച്ചമർത്തി ഒച്ചയ്ക്കാ. കേട്ടോ, അത് പറഞ്ഞപ്പോ അജയന് ദേഷ്യം വന്നു. പക്ഷേ അജയൻ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച ഈ ഹരിയേട്ടൻ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാവും. ഇപ്പോ അജയനെയും രാജേശ്വരി മേഡം അച്ഛന്റെ വഴിക്ക് തന്നെ കൊണ്ടുവരുന്നത്. അമ്മ പറഞ്ഞ ചലിക്കുന്നൊരു പാവ. അജയൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയാ, സ്മാർട്ടാ, ഇന്റലിജന്റാ, കാണാനും സുന്ദര. ഇത്രയും ക്വാളിറ്റി ഉള്ള അജയൻ അച്ഛന്റെ പാത പിന്തുടരരുത്. എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കും.
എന്ന് പറഞ്ഞ അജയൻ ആ രാജേശ്വരി മാഡത്തിന്റെ ചൊൽപ്പടിക്ക് ഇനിയും നിൽക്കരുതെന്ന്. മനസ്സിലായോ? എതിർക്കണം അജയ, ശക്തമായി തന്നെ എതിർക്കണം. അമ്മയോടുള്ള സ്നേഹം വേറെ, പക്ഷേ ഇവിടെ അമ്മയെന്ന പരിഗണന പോലും വേണ്ട. അപ്പോഴേ ഈ അജയൻ ആരാണെന്ന് സ്വന്തം അമ്മ പോലും മനസ്സിലാക്കും. അത് വേണോ അജയ? എനിക്കറിയാം അജയനതിന് കഴിയും, കഴിയണം. ഇത്ര മാത്രമേ ഈ ഹരിയേട്ടന് എന്റെ അജയനോട് പറയാനുള്ളൂ. അജയ് പൊയ്ക്കോ, ആ സമയം കിട്ടുമ്പോ ശരിക്കും ആലോചിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്പിളി എന്റെ പെർഫോമൻസ്? നന്നായിട്ടുണ്ട്. അജയന്റെ മനസ്സില് വർമ്മ സാറ് പറഞ്ഞ ശരിക്കും കൊണ്ടു. ഇത് വെറുമൊരു തുടക്കം മാത്രം. എന്നെ, എന്റെ കുടുംബത്തെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുള്ളവളാ രാജേശ്വരി. ഇവനിലൂടെ, അവളുടെ പുത്രനിലൂടെ അവളെ ഞാൻ തകർത്തെറിയും. ഇനി അജയന്റെ പിന്നാലെ ഒരു നിഴല് പോലെ നീ ഉണ്ടാവണം. എവിടാ, എന്താ, എങ്ങനെ, അപ്പപ്പോൾ നീ എന്നെ അറിയിക്കണം. ശരി സർ, ഞാൻ ഏറ്റു. ഇപ്പൊ ഒരു ചെറിയ വിത്ത ഞാൻ അജയന്റെ മനസ്സിലിട്ടത്. രാജേശ്വരിയുടെ നാശത്തിന്റെ വിത്ത അത്. താമസിയാതെ അത് മുളപൊട്ടി പടർന്ന് വളർന്ന് പന്തരിച്ചോളും. വേണ്ട, എന്നെ പിടിക്കണ്ട, എന്നെ ആരും പിടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടക്കും. എനിക്കെന്താ പ്രശ്നം? ഒന്നുമില്ല, ഒന്നുമില്ല. വിടെ, നിക്ക്. ഇന്നും നാല് കാലില്ല അല്ലേ? ആർക്കെങ്കിലുമൊക്കെ വേണ്ടി നീ എന്തിനാട ഇങ്ങനെ കുടിച്ചു നശിക്കുന്നേ? ദേ, ഇവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അതിന് നീ നിന്റെ ജീവിതം ഹോമിക്കുന്ന എന്തിനാ? നിനക്കൊരു കുഞ്ഞ് വേണോ അല്ലേ? അതാണല്ലോ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. അതിനുള്ള കഴിവ് നിന്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്കില്ലെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത ഇവളെ ഞങ്ങ് ഉപേക്ഷിക്കണം. ഇനിയും മനസ്സിലായില്ലേ നീയൊരു പുതിയ വിവാഹം കഴിക്കണമെന്ന്? അല്ലാതെ പ്രസവിക്കാൻ കഴിയാത്ത ഒരുത്തിക്ക് വേണ്ടി ആകെയുള്ള ഒരു നല്ല ജീവിതം ഓമിക്കരുത്. നിന്റെ ആഗ്രഹം പോലെ നിന്റെ ഒരു കുഞ്ഞ്, അതിനെ പ്രസവിക്കാൻ കഴിവുള്ള നല്ല ഒരു പെൺകുട്ടിയെ നിനക്ക് ഞാൻ കണ്ടെത്തി തരും. ശാപം കിട്ടിയ ഇവളെ, ഇനി എന്റെ മോന് ഇവളെ വേണ്ട. അപ്പൊ ഇവളെ ഞാൻ ഉപേക്ഷിക്കണം? അല്ലാതെ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇവൾക്ക് കുഞ്ഞു ജനിക്കാത്തതിന്റെ കാരണം ശാപമല്ലേ? അല്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവള് പ്രസവിക്കില്ലേ? ഈ വീട്ടിൽ എനിക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തത് ഒരുപക്ഷെ മറ്റൊരു കാരണം കൊണ്ടാണെങ്കിലോ? മറ്റെന്ത് കാര്യം? ഇവൾക്ക് കിട്ടിയ ശാപം തന്നെ. എന്നാൽ ഒരു കാരണമുണ്ട്. എന്ത്? പറയടാ, എന്താ കാര്യം? എന്റെ അമ്മ. ഞാനോ? അതെ. അത് നന്നായല്ലോ, കേൾക്കട്ടെ, പറ. ജീവിതത്തിൽ എന്റെ അമ്മ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അതാണിപ്പോ എന്നെ വേട്ടയാടുന്നത്. അമ്മ ദ്രോഹിച്ചോണ്ടിരിക്കുന്ന
പാപം മനുഷ്യരുടെ മനസ്സിൽ നിന്നുള്ള ശാപം. അത് ഫലിക്കുന്നത് അമ്മയ്ക്കല്ല, ഒരേ ഒരു മകനായ ഈ അജയന. പിന്നെ എനിക്ക് എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാനാ? പറയേ, എന്റെ അമ്മ തന്നെ പറയേ.